വെൽക്കം ടു മൈ ചാനൽ ആരുസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ഓറിയോ മിൽക്ക് ഷേക്ക് ആണ്, ഓറിയോ ബനാന മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഓറിയോ ബനാന മിൽക്ക് ഷേക്ക്. വളരെ എളുപ്പമാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അപ്പൊ ഞാൻ എപ്പ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ ഞാനിവിടെ ഓറിയോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബനാന എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തെ അത്രയും ബനാന എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ബനാന എടുത്തിട്ടുണ്ട്, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 10, 9, 8 ബനാന ഉണ്ടാവും. ചെറുപഴം, ചെറിയ പഴമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഓറിയോ എടുത്തിട്ടുണ്ട്, പിന്നെ ബൂസ്റ്റ് 2 ചെറിയ പാക്കറ്റ്, പിന്നെ കശുവണ്ടി. കശുവണ്ടിയും ബൂസ്റ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ പാല്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമുക്ക് ഓറിയോ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറിയോ ഇതേപോലെ കണ്ടോ, ഇതേപോലെ ആ ക്രീം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പൊടിച്ച് മിക്സിയിലേക്ക് ഇടാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 4 മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം പൊടിച്ചിടാം. നമുക്ക് ഇത് മാത്രമായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട് കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബനാന ഇട്ട് കൊടുക്കാം. ബനാന ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും പാലൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഒഴിക്കാം. ഓക്കെ, ഇത്രയും പാലൊഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബൂസ്റ്റ് ഇടുന്നുള്ളൂ, ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മതി, കശുവണ്ടിയൊക്കെ. കുറച്ച് കശുവണ്ടി ഇട്ട്, അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാനത് വിട്ടുപോയി, അപ്പോൾ ഇപ്പോഴാണ് ഓർത്തത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇനി ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ സെർവ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചാൽ ഒരു കുറച്ച് ഓറിയോന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ആ ഓറിയോ പൊടിച്ചതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇതുണ്ടല്ലോ, നമ്മുടെ ഓറിയോൻ്റെ
ഇത് നമുക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം ഒരു ഡെക്കറേറ്റീവ് ആയിട്ട്. ഓക്കെ, നമ്മുടെ ഷേക്കപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്, അപ്പോൾ വളരെ എളുപ്പം ഉണ്ടാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല്ല, ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം.